രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരെന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം? മിക്ക നല്ല ആളുകളൊക്കെ ഇഷ്ടാ. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല. ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാണെന്ന് ഞാൻ കരുതിയിരിക്കണ. അപ്പോ 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 എന്നെ ഇഷ്ടാവോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്താ ആലോചിക്കണേ? ഹേയ്, ഒന്നുമില്ല. ഇപ്പൊ വേണ്ട, ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ലാന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാലും എന്റെ വീടായി. പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. ഇതാണോ വീട്? അല്ല, ആയിട്ടില്ല. നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. പറഞ്ഞില്ല തേങ്ങ. രംഗം പാഞ്ചാലി വസ്ത്രാക്ഷേപം. Thank you.
വരുന്ന തിങ്കളാഴ്ച ഉദയാസ്തമനം പോയി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുത്, പരീക്ഷിക്കരുത്. ഈശ കൃഷ്ണ പെണ്ണൻ കയ്യിലിരുന്ന് ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കുന്നതാ വാങ്ങണം. അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ